ശാന്ത സുന്ദരമാ ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു ശാന്ത സുന്ദരമാം ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു ഭാജനങ്ങളെ എൻ പ്രിയ സ്നേഹിതരെ നന്ദിയോടിന്നിതാ നിങ്ങൾക്കും യാത്രാമൊഴി ഞാൻ ചൊല്ലുന്നു യാത്ര സ്വർഗയാത്ര യാത്രാമൊഴി ഞാൻ ചൊല്ലുന്നു പ്രത്യാശയോടെ ഞാൻ പോകുന്നു എൻ നാഥനിലൊന്നു ചേരാൻ സ്വർഗം പൂകാൻ പോകുന്നു ഞാൻ പ്രിയരെ സന്തോഷിപ്പിൻ നന്ദിയോടെ ഞാൻ യാത്രാമൊഴി ചൊല്ലി സ്വർഗയാത്ര യാത്രാമൊഴി ഞാൻ ചൊല്ലുന്നു പ്രശാന്ത സുന്ദരമാ ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു സ്വർഗയാത്ര യാത്രാമൊഴി ഞാൻ ചൊല്ലുന്നു പ്രശാന്ത സുന്ദരമാ ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു
ആകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു കന്യകമേരിയോടും തൻസുതനീശോയോടും ചേരുവാൻ എൻ മനം വാഞ്ചിക്കുന്നു വീണകൾ വീട്ടിയും പാട്ടുകൾ പാടിയും സ്വർഗീയ ദൂതരൻ ചാരെ യാത്ര സ്വർഗയാത്ര യാത്ര മൊഴി ഞാൻ ചൊല്ലുന്നു പ്രശാന്ത സുന്ദരമായി ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു ഞാൻ വാത്സല്യ ഭാജനങ്ങളേ എൻ പ്രിയ സ്നേഹിതരേ നന്ദിയോടിന്നിതാ യാത്രമൊഴി ഞാൻ ചൊല്ലുന്നു യാത്ര സ്വർഗയാത്ര യാത്രമൊഴി ഞാൻ ചൊല്ലുന്നു പ്രശാന്ത സുന്ദരമാം ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു ഞാൻ പ്രിയരേ യാത്രയാകുന്നു thank you.
ഇടമെന്നൊരാ വസ്ത്രമോരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ ആധി വ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നു പമുണർന്നിട സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിട എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി പിറ്റെന്നുപ്പമുണർന്നിട കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങിടാ എത്തുന്നേ ഞാനെന്നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. നാലാഖമാരെ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ സ്രഷ്ടാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങളുടെ നേർക്കുള്ള നിന്റെ കൃപയെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ കാരുണ്യത്തെ ആരാധിക്കുകയും നിന്റെ ആരാധ്യമായ ത്രിത്വത്തിന് ഞങ്ങൾ ഇടപെടാതെ സ്തുതി പാടുകയും ചെയ്യുന്നു. എന്തെന്നാൽ ഇരു ലോകങ്ങളെയും സൃഷ്ടിച്ച് അവയുടെ മേൽ നീ ആധിപത്യം പുലർത്തുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരുണയുണ്ടാകണമേ. കർത്താവിന്റെ വലതുകരം എന്നെ ഉയർത്തി. കരുണാമയനാം കർത്താവേ, കൃപയോലും നിൻ വലതുകരം, ഹൃദയുടെ ഭീതിയിൽ നിന്നു സദാ ഞങ്ങൾക്കഭയം നൽകട്ടെ. ദുരിതദിനത്തിന്നിരുളിൽ വീ ഉഴലുമ്പോഴി ജനതതിയിൽ വിശ്വാസത്തിൻ കിരണങ്ങൾ നേർവഴി കാട്ടി നയിക്കട്ടെ. അവന്റെ മുൻപിൽ സകല ജനങ്ങളും കൂട്ടപ്പെടും, മേഘരഥത്തിൽ വിധിയാളൻ ദൂതരുമായി വന്നെത്തുമ്പോൾ കതിരും പതിരും അകറ്റിടുവാൻ കയ്യിൽ വീശുമുറം കാണും. നീതിയിലെങ്ങും നിലനിന്നോ നാഥനോടൊത്തു വിരാജിക്കും. നാളത്തെ നവലോകത്തിൽ സ്വർഗീയോർശ്ലേം നഗരത്തിൽ അവൻ ചെമ്മരിയാടുകളെ തന്റെ വലതുഭാഗത്തും കോലാടുകളെ ഇടതുഭാഗത്തും നിർത്തും. ആകാശത്തിൽ ദൂതന്മാർ കാഹളമൂതി വിളിക്കുമ്പോൾ ഉയിരിനുജ്വല ചൈതന്യം ഉലകിൽ മുഴുവൻ തളിർ ചൂടും. സത്കർമ്മത്തിൻ സമ്മാനം നല്ലവരൻപൊടു നേടുമ്പോൾ ദുർമതികൾക്കോ നരകത്തിൻ ദുരിതം മാത്രം കൺമുൻപിൽ. എന്തുകൊണ്ടെന്നാൽ ദൈവമാകുന്നു വിധി കർത്താവ്, നീതിവിധിക്കായി ഹൃദയങ്ങൾ പരിശോധിക്കും കർത്താവേ. അധ്വാനത്തിനുചിതമായി നീ പ്രതിഫലമരുളും നിമിഷത്തിൽ. നന്മ വിതച്ചവർ നേടുന്നു പരലോകത്തിൻ സൗഭാഗ്യം, തിന്മ വിതച്ചവർ നിപതിക്കും തീനരകത്തിൻ ആഴത്തിൽ. ഗോതമ്പ് മണിയഴിയുന്നെങ്കിൽ വളരെ ഫലങ്ങൾ ഉളവാക്കുന്നു. മണ്ണിൽ വീണിട്ടഴിയാതെ വിത്തുകൾ പൊട്ടിമുളയ്ക്കില്ല. മരണം വഴിയായി നരഗാത്രം മണ്ണിൽ വീണു നശിക്കാതെ ഉത്ഥാനത്തിൻ നവജീവൻ നമ്മേ മാടി വിളിക്കില്ല. കർത്താവേ നിൻ കാരുണ്യം ഞങ്ങൾക്കഭയം നൽകട്ടെ. മരണമുള്ളത് മരണമില്ലായ്മയെ ധരിക്കും, പാപാതുരമാം ലോകത്തിൽ തുരയിൽ താണു കഴിഞ്ഞതിനാൽ ജീർണിക്കുന്നോരുടലല്ലോ ദേഹി ധരിച്ചിടുമീ വസ്ത്രം. മരണം വന്നു വിളിക്കുമ്പോൾ മറ്റൊരു വസനം നാമണിയും. പാപത്തിൻ മാലിന്യമതിൽ കാണായിൽ നാം അതിധന്യ. നിങ്ങളുടെ ജീവൻ മിശിഹായോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. നീതി
വിധിജ്ഞൻ തൻ നിര്യാണം ദൈവസമക്ഷം സംഭോജ്യം ദൈവാരൂപി നിറഞ്ഞു പരം സങ്കീർത്തകനറിയിച്ചേവം നിത്യപിതാവിൻ ഹിതമറിയും ദിവ്യന്മാരുടെ കല്ലറകൾ ഉത്തുംഗശ്രീ വിളയാടും കൊട്ടാരത്തിലുമുത്കൃഷ്ടം. കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടുമില്ല, സച്ചരിതർക്കായി സകലേശൻ സമ്മാനിക്കും പരമപദം, അവിടെ ലസിക്കും സൗഭാഗ്യം അവികലമാണെന്നറിയേണം. അധ്വാനത്തിന്മയർപ്പില്ല, ആതുര തന്മിഴിനീരില്ല, സ്നേഹത്താൽ മധുരോദാരം മലർവനിയാണാ പറുദീസ. ദൈവഭവനത്തിൽ വസിക്കുന്നതിന് ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടു. കർത്താവേ നിൻ രാജ്യത്തിൻ മധുരിമ പകരും വിശ്വാസം, മായാവലയിതമീ മണ്ണിൽ മൃതിയുടെ ഭീതിയകറ്റട്ടെ. നീതിവിധിക്കായി മൃതരെ നീ മണ്ണിൽ നിന്നുമുയർത്തുമ്പോൾ നല്ലവർ നിൽക്കും നിരയിൽ നീ നൽകണമിടമീ ഞങ്ങൾക്കും. കർത്താവേ നീയല്ലാതെ ആരാണ് എനിക്ക് ആശ്രയം? അനുതാപത്തിൻ മാർഗത്തിൽ പാപിയെ മാടി വിളിച്ചിടുവാൻ പാരിൽ വന്ന പരാവരനെ വാഴ്ത്തിപ്പാടി വണങ്ങിടാം. അലകടലിൽ കാൽ കർത്താവിൻ കാരുണ്യം വലുതെന്നാലും വിധി ദിവസത്തിൻ സ്മരണയിലൻ ഹൃദയം ചഞ്ചലമാകുന്നു. കർത്താവേ നീ എനിക്ക് സഹായകനാകണമേ. മണ്ണിൽ നിന്നും നീ എന്നെ മെനയുകയാലിവിടുന്നും ഞാൻ ദുർബലമാനസനെന്നേവം കർത്താവേ നീ അറിയുന്നു. പറുതീസാതൊട്ടിന്നോളം എത്ര പ്രലോഭന കായികനികൾ മർത്യനെ മാടി വിളിക്കുന്നു തിന്മയിലേക്കു നയിക്കുന്നു. രാത്രിയിലും പകൽ നേരത്തും അനുദിനമങ്ങേ കൽപ്പനകൾ ലംഘിച്ചവനാണെന്നാലും കർത്താവേ നിൻ തിരുമുൻപിൽ നിറമിഴിയോടെ നിൽക്കുന്നേൻ. പാപിനിയൊരുവൾ കണ്ണീരാൽ പാപക്കറകളകറ്റിയപ്പോൾ നാഥാ നിൻ പദയുഗതാരൻ മിഴിനീരാലെ നനയ്ക്കുന്നേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, കരുണയുടെ കർത്താവേ, നിന്റെ വചനത്താൽ നീ സമസ്തവും സൃഷ്ടിച്ചുവല്ലോ. എല്ലാ സൃഷ്ടവസ്തുക്കളുടെയും മേൽ അധിപതിയാകുന്നതിനും അവയെ നീതിയിലും സത്യത്തിലും നയിക്കുന്നതിനുമായി നീ മനുഷ്യനെ സൃഷ്ടിച്ചു. അവനോ നേർവഴിവിട്ട് നിന്റെ അപ്രീതിക്ക് വിധേയനായി. എന്നാൽ നിന്റെ ഏകജാതനെ നൽകിക്കൊണ്ട് നീ നിന്റെ സ്നേഹം പ്രകടമാക്കി ഞങ്ങളുടെ രക്ഷകനിൽ ആശ്രയിച്ചു. ഞങ്ങൾ കരുണയ്ക്കായി കേണപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരുണയുണ്ടാകണമേ. പൗലോ ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം. ഈശോ മിശിഹായിൽ മാമോദിസ സ്വീകരിച്ചെന്ന അവന്റെ മരണത്തിലാകുന്നു മാമോദിസ സ്വീകരിച്ചതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈശോ മിശിഹ മരിച്ചവരിൽ നിന്ന് തന്റെ പിതാവിന്റെ മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതത്തിൽ വ്യാപരിക്കേണ്ടതിന് അവനോട് കൂടെ മാമോദിസ മൂലം മരണത്തിന് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തിൽ അവനോടൊരുമിച്ച് നാം സംസ്കരിക്കപ്പെട്ടു എങ്കിൽ അവന്റെ ഉയർപ്പിലും നാം അതുപോലെയായിരിക്കും. നാം പാപത്തിന് വീണ്ടും സേവ ചെയ്യാതിരിക്കുവാൻ
പാപത്തിന്റെ ശരീരം നശിച്ചു പോകേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യെ അവനോട് കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് നാം അറിയുന്നുവല്ലോ. മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ നാം മിശിഹായുടെ കൂടെ മരിച്ചുവെങ്കിൽ മിശിഹായുടെ കൂടെ തന്നെ ജീവിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. മിശിഹ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്നും അവൻ വീണ്ടും മരിക്കുകയില്ല എന്നും മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല എന്നും നാം അറിയുന്നു. അവൻ മരിച്ചു, പാപത്തിനാകുന്നു അവൻ ഒരു പ്രാവശ്യം മരിച്ചത്. അവൻ ജീവിക്കുന്നു, ദൈവത്തിനാകുന്നു അവൻ ജീവിക്കുന്നത്. ഇങ്ങനെ തന്നെ നിങ്ങളും പാപത്തിന് മരിച്ചവരാകുന്നു എന്നും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായെ ദൈവത്തിനായി ജീവിക്കുന്നവരാകുന്നു എന്നും നിങ്ങളെ തന്നെ കരുതിക്കൊള്ളുവീൻ. അതുകൊണ്ട് പാപത്തിന്റെ ദുരാശകൾക്ക് നിങ്ങൾ വഴിപ്പെടുമാറ് നിങ്ങളുടെ മൃതമായ ശരീരത്തിൽ പാപം ഭരണം നടത്താതിരിക്കട്ടെ. നിങ്ങളുടെ അവയവങ്ങളെ ദുഷ്ടതയുടെ ആയുധമായി പാപത്തിനായിട്ട് നിങ്ങൾ തയ്യാറാക്കുകയും അരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവിക്കുന്ന മനുഷ്യർ എന്ന നിലയിൽ നിങ്ങളെ തന്നെ ദൈവത്തിനായിട്ട് നിങ്ങൾ തയ്യാറാക്കുവിൻ. നിങ്ങളുടെ അവയവങ്ങൾ ദൈവത്തിന്റെ നീതിക്ക് ആയുധമായി തീരട്ടെ. എന്നാൽ പാപം നിങ്ങളുടെ മേൽ അധികാരം നടത്തുകയില്ല. നിങ്ങൾ നിയമത്തിന് കീഴല്ല, മറിച്ച് കൃപയ്ക്ക് കീഴാണല്ലോ ഇരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്നോടൊപ്പം ജീവിക്കണമെങ്കിൽ നിന്നോടൊപ്പം മരിക്കുകയും വേണമെന്ന സത്യത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ജീവിതത്തിൽ ഞങ്ങൾ വരുത്തിയ തെറ്റുകളെ ക്ഷമിച്ച് നിന്റെ മരണത്തെ ഞങ്ങളിൽ സംഭവിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളിൽ നിന്ന് വേർപെട്ടുപോയ ഞങ്ങളുടെ സഹോദരരുടെ മേൽ അലിവുണ്ടാകണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ആമേൻ. കർത്താവേ, കോപത്തിൽ നീ എന്നെ ശാസിക്കരുതേ, നിന്റെ ക്രോധത്തിൽ എന്നെ ശിക്ഷിക്കുകയും അരുതേ. എന്തെന്നാൽ നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നീ എന്നെ കഠിനമായി ശിക്ഷിച്ചു. എന്തെന്നാൽ നിന്റെ കോപം ഹേതുവായി എന്റെ ജഡത്തിന് ആശ്വാസമില്ല. എന്റെ പാപങ്ങൾ മൂലം എന്റെ അസ്ഥികൾക്ക് സമാധാനവുമില്ല. എന്തെന്നാൽ എന്റെ തെറ്റുകൾ എന്റെ തലയ്ക്കുമേൽ കടന്നു, ദുർവഹമായ ചുമട് പോലെ അവയെനിക്ക് ഭാരമുള്ളവയായി. എന്റെ വ്രണങ്ങൾ ചീഞ്ഞു മാറി, എന്റെ പാപങ്ങൾ ഹേതുവായി ഞാൻ വളരെ ഇളകി. ദിവസം മുഴുവൻ ഞാൻ വിഷാദത്തോടെ നടന്നു, എന്തെന്നാൽ എന്റെ കുതികാലുകൾ ഭ്രമം കൊണ്ട് നിറഞ്ഞു. എന്റെ മാംസത്തിന് സമാധാനമില്ല, ഞാൻ പരിഭ്രമിച്ചു. എത്രയും നിർഭാഗ്യവാനായി, ഹൃദയക്ലേശം മൂലം ഞാൻ അലറി. കർത്താവേ, എന്റെ അഭിലാഷം മുഴുവനും നിന്റെ സന്നിധിയിലാകുന്നു, എന്റെ നടുവീർപ്പുകൾ നിന്നിൽ നിന്ന് മറയപ്പെട്ടവയുമല്ല. എന്റെ ഹൃദയം ഇളകി മറിഞ്ഞു, എന്റെ ശക്തി എന്നെ വിട്ടുമാറി, എന്റെ കണ്ണുകളുടെ പ്രകാശം എന്റെ പക്കലില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവിക്കുന്ന ദൈവത്തിനായി എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാപ്പകൽ കണ്ണുനീരന്റെ ഭക്ഷണമായി എവിടെ നിന്റെ ദൈവമെന്ന് ഓരോരുത്തരും എന്നോട് ചോദിച്ചു. എന്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിച്ചുഴലുന്നു? നീ എന്തിനു നെടുവേർപ്പെടുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കും ആമേൻ. മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ
നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ ആത്മനാക്കൂടെ ഞാനുണ്ടല്ലോ എന്നെയോർത്തിനി കരയല്ലേ ആത്മനാക്കൂടെ ഞാനുണ്ടല്ലോ സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ ചേർന്നുറങ്ങുന്ന ശാന്തത പൈതലം മതൻ മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ ഈ ആത്മാവിനു
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. നാലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ സ്രഷ്ടാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങളുടെ നേർക്കുള്ള നിന്റെ കൃപയെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ കാരുണ്യത്തെ ആരാധിക്കുകയും നിന്റെ ആരാധ്യമായ ത്രിത്വത്തിന് ഞങ്ങൾ ഇടപെടാതെ സ്തുതി പാടുകയും ചെയ്യുന്നു. എന്തെന്നാൽ ഇരു ലോകങ്ങളെയും സൃഷ്ടിച്ച് അവയുടെ മേൽ നീ ആധിപത്യം പുലർത്തുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരുണയുണ്ടാകണമേ. ലോകം തന്നെയും അതിന്റെ ദുരാശയും കടന്നു പോകുന്നു. മൃതിയിൽ നിന്നോ നാശത്തിൻ വഴിയിൽ നിന്നോ രക്ഷിപ്പാൻ, പണവും പദവിയും ഒരു നാളും തുണയിവിടാർക്കും നൽകില്ല. നരകമൊരുക്കും ദുരിതത്തിൻ കുഴിയിൽ വീണു നശിക്കായ്വാൻ, ഉയിരും വഴിയും സത്യവുമാം ഈശനിൽ ആശ്രയമർപ്പിക്കാ. നിന്റെ മുഖം പ്രകാശിപ്പിക്കും, ൊഴിയും തിരുവചനത്തിൻ വാൾമുനയാൽ കീറി നുറുങ്ങിയ ഹൃദയം നീ കള്ളനുമന്നാൾ നൽകിയേ. ദുഷ്കൃത്യങ്ങൾ അകറ്റിടുവാൻ തിരുവചനാമൃതം ഉൾക്കൊള്ളാൻ, മനസ്സും വിഴിയും സത്യത്തിൻ വഴി കണ്ടെത്താൻ കനിയണമേ. എന്തെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നു. അനുതാപികളെ സ്നേഹിക്കും അനുകമ്പാദ്രിതമാനസനെ, പാപിക്കഭയം നൽകും നിൻ പാവനനാമം വാഴ്ത്തുന്നേൻ. ദുഃഖദുരാശകളെ മുൻപിൽ ദുരിതം വാരി വിതയ്ക്കുമ്പോൾ, കർത്താവേ നിൻ സ്നേഹത്തിൻ തണലിലെ നിക്കിടമരുളണമേ. നിന്റെ വാക്കുകളാ നീ വിധിക്കപ്പെടും, നാവും മിഴിയും പാപത്തിൻ പാതയിലേക്കു നയിക്കുകയാൽ, നാഥാ നിൻ ന്യായാസനമെൻ മനസ്സിൽ ഭീതി വളർത്തുന്നു. അധരയുഗത്തിനു കാവൽ നീ പരിചൊടൊരുക്കണമെന്നേവം സങ്കീർത്തകനോടൊപ്പം ഞാൻ സതതം പ്രാർത്ഥിച്ചിടുന്നു.
ഞാൻ ദരിദ്രനും നിസ്സഹായനുമാകുന്നു. ലൗകിക ചിന്താഭാരത്താൽ ഉൾത്തടമിരുളിൽ താഴുകയാൽ നാഥ ഞാനീ താഴ്വരയിൽ വഴിയറിയാതിന്നലയുന്നു. കർത്താവേ നിൻ തൃക്കൈയിൽ ഞാനൊരു കളിമൺ ഭാജനമെൻ അറിയാനുള്ള വെളിച്ചം നീ പകരണമേ എന്നുൾത്താരിൽ. ദൈവമേ എന്നിൽ നിന്നാകുന്നു പോകരുതേ, നീതിജ്ഞന്മാർ പോലും നിൻ ഭവനം കാണാനുഴറുമ്പോൾ നാഥ നിൻ തൃപ്പദതാരിൽ പാപികൾ എങ്ങനെ വന്നെത്തും. നീതിവിധിക്കായി നീ വന്നൻ കർമ്മഗുണങ്ങളക്കുമ്പോൾ അനുപമമങ്ങേ കാരുണ്യം അഗതികൾ ഇവരിൽ തൂകണമേ. ഹൃദയാർജവത്വമുള്ളവരെ രക്ഷിക്കുന്ന ദൈവം പകലിൻ ചൂടും ഭാരവുമേ തലയാനിടയാകാതൊരു നാൾ മുന്തിരി വയലിൽ വേലയ്ക്കായി വൈകിയണഞ്ഞവനെന്നാലും വിനയാന്യുതനായി പ്രാർത്ഥിപ്പാൻ ചുങ്കക്കാരണഞ്ഞതുപോൽ കർത്താവേ തവ സന്നിധിയിൽ കാരുണ്യം ഞാൻ തേടുന്നു. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ലോകത്തിൻ കൂരിരുളേതും അകറ്റിടുവാൻ മറിയത്തിൽ നിന്നഖിലേശൻ മഹീലുദിച്ചു വിരാജിച്ചു. മരണഭയത്താലാകുലനാ മത്തിനു ജീവൻ നൽകിടുവാൻ നലമീയുദയം നരനിപ്പോൾ നവമൊരു പാത തുറന്നരുളി. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ രുചിച്ചറിയുവിൻ. പരമോന്നതമാം ത്രിത്വത്തിൻ പരിലാളനയാൽ ശ്ലീഹന്മാർ രക്ഷാകരമാം സന്ദേശം ലോകം മുഴുവൻ വെളിവാക്കി വചനം ഞങ്ങളിൽ അന്യൂനം വളരാനും ഫലമരുളാനും ശ്ലീഹന്മാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടണമെന്നെന്നും. തിന്മയെ നിന്നാകുന്നു നന്മ ചെയ്യുക, സത്കർമ്മത്തിൻ പ്രഭയേറും ദീപം കയ്യിലെടുക്കാതെ മണവാളനെ എതിരേറ്റിടുവാൻ പോകുവതെങ്ങനെ ആത്മാവേ. ദീപവും എണ്ണയുമില്ലാതെ പോകുവതെങ്ങനെ മണിയറയിൽ ഉൾത്താപത്താലെരിയുകിലേ. മരണത്തിന്റെ പുഴയിലേക്ക് നീ എന്നെ എറിഞ്ഞു. പറുദീസായിൽ കർത്താവിൻ പരിലാളനയിൽ വളരുമ്പോൾ ദൈവാരൂപിയിലാദിനരൻ ദുഃഖമകന്നു വിരാജിച്ചു. ചേതോഹരമാം ചൈതന്യം പാപം വഴിയായി മായുകയാൽ മർത്യനു മരണം ലോകത്തിൽ ശിക്ഷാവിധിയായി വന്നെത്തി. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. സകലേശാനിൻ പ്രിയപുത്രൻ ജീവൻ ഞങ്ങൾ കരുളിടുവാൻ ധരയിൽ വന്നു ധരിച്ചല്ലോ അഴിവിയലും മാനവഗാത്രം. കർത്താവേ നിൻ തിരുരക്തം മറുവിലയായിഹ നൽകുകയാൽ നരനു നിതാന്തം നൽകി നീ നിത്യായുസ്സിൻ അവകാശം.
നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നീതിമാന്മാർ തന്നെ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നതെങ്കിൽ പാപികളായ ഞങ്ങളുടെ സ്ഥിതി എത്രയോ ദയനീയം. ഹൃദയാന്തർഭാഗം പോലും വിശദമായി അറിയുന്ന നിന്റെ മുൻപാകെ സ്വന്തമായി ഒരു യോഗ്യതയുമില്ലാതെ ഞങ്ങൾ കരുണയ്ക്കായി യാചിക്കുന്നു. നിന്റെ കരുണയല്ലാതെ ഞങ്ങൾക്ക് അഭയമായി മറ്റൊന്നുമില്ല. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരുണയുണ്ടാകണമേ. ആമേൻ. പൗലോ ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം. ഞങ്ങളുടെ ഈ ഭൂമിയിലുള്ള ശരീരമാകുന്ന ഭവനം നശിച്ചു പോയാലും ദൈവത്തിൽ നിന്നുള്ള പണിയും കൈവേലയില്ലാത്തതുമായ ഒരു ഭവനം എന്നേക്കും സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇതുമൂലം ഞങ്ങൾ നെടുവീർപ്പിടുകയും സ്വർഗീയമായ ഭവനം ധരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. അല്ലെങ്കിൽ ധരിച്ചിരിക്കുമ്പോൾ തന്നെയും ഞങ്ങൾ നഗ്നരായി കാണപ്പെടും. ഇപ്പോൾ ഈ ഭവനത്തിലായിരിക്കുമ്പോൾ അതിന്റെ ഭാരം നിമിത്തം ഞങ്ങൾ നെടുവീർപ്പിടുന്നു. എന്നിരുന്നാലും അതിന്റെ മരണാവസ്ഥ ജീവനാൽ രസിക്കപ്പെടേണ്ടതിന് അതിന്റെ മീതെ ധരിക്കുവാനല്ലാതെ അത് ഉരിഞ്ഞുകളയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇതിലേക്ക് ഞങ്ങളെ തയ്യാറാക്കുന്നത് തന്റെ ആത്മാവിനെ അചാരമായി ഞങ്ങൾക്ക് തന്ന ദൈവമാകുന്നു. ആകയാൽ ഞങ്ങൾ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമ്മുടെ കർത്താവിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുകയും സമ്മതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നടക്കുന്നത് വിശ്വാസം കൊണ്ടാകുന്നു, കാഴ്ച കൊണ്ടല്ല. ഇതിനാൽ ശരീരം വിട്ട് നമ്മുടെ കർത്താവിന്റെ അടുക്കലായിരിക്കുവാൻ ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അകന്നിരിക്കുന്നവരായാലും അടുത്തു വസിക്കുന്നവരായാലും അവനെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾ ഉത്സാഹിക്കുന്നു. എന്തെന്നാൽ നന്മയാകട്ടെ തിന്മയാകട്ടെ ഓരോരുത്തൻ ചെയ്തിട്ടുള്ളതിന് തന്റെ ശരീരത്തിൽ പ്രതിഫലം പ്രാപിക്കുവാനായി മിശിഹായുടെ ന്യായാസനത്തിന് മുമ്പാകെ നാം എല്ലാവരും നിൽക്കുവാനുള്ളവരാകുന്നു. ആകയാൽ നമ്മുടെ കർത്താവിനോടുള്ള ഭയം ഞങ്ങൾ അറിയുന്നത് കൊണ്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടവരാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ നിങ്ങളുടെ അടുക്കൽ സ്തുതിക്കുകയല്ല, മറിച്ച് ഹൃദയം കൊണ്ടല്ലാതെ മുഖം കൊണ്ട് പ്രശംസിക്കുന്നവരുടെ മുമ്പിൽ ഞങ്ങളെ പറ്റി പ്രശംസിക്കുവാൻ നിങ്ങൾക്ക് അവസരം തരികയാകുന്നു ചെയ്യുന്നത്. ഞങ്ങൾ ഹീനന്മാരാകുന്നു എങ്കിൽ അത് ദൈവത്തിനും, ഞങ്ങൾ ക്രമപ്രകാരം ഇരിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്കും വേണ്ടിയാകുന്നു. മിശിഹായുടെ സ്നേഹം ഇങ്ങനെ ചിന്തിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. അതായത്, ഒരുവൻ സകല മനുഷ്യരെയും പ്രതി മരിച്ചു, അതിനാൽ സകല മനുഷ്യരും മരിച്ചിരിക്കുന്നു. കൂടാതെ സകല മനുഷ്യരെയും പ്രതി ഒരുവൻ മരിച്ചത് ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങളെ പ്രതി മരിച്ച് ഉയർത്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിനാകുന്നു. ആകയാൽ ഇനിമേൽ ഞങ്ങൾ ആരെയും ശാരീരികമായി അറിയുന്നില്ല. മിശിഹായെ ശാരീരികമായി ഞങ്ങൾ അറിഞ്ഞുവെങ്കിലും ഇപ്പോൾ മുതൽ ഞങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് മിശിഹായിലുള്ള ഏവനും പുതിയ സൃഷ്ടിയാകുന്നു. പഴയവ കഴിഞ്ഞുപോയി. മിശിഹ വഴി നമ്മെ തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ നമുക്ക് തരികയും ചെയ്ത ദൈവത്താൽ സകലവും പുത്തനായി തീർന്നിരിക്കുന്നു. മിശിഹ വഴി ലോകത്തെ തന്റെ മഹത്വത്തോട് രമ്യതപ്പെടുത്തുകയും മനുഷ്യ പാപങ്ങൾ അവർക്കെതിരായി പരിഗണിക്കാതിരിക്കുകയും രമ്യതയുടെ വചനം ഞങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്തത് ദൈവമാകുന്നു. ആകയാൽ ഞങ്ങൾ മിശിഹായ്ക്ക് വേണ്ടിയുള്ള പ്രതിപുരുഷന്മാരാകുന്നു. ദൈവം ഞങ്ങൾ വഴി നിങ്ങളോട് അഭ്യർത്ഥിച്ചാൽ എന്ന പോലെ ദൈവത്തോട് രമ്യതപ്പെടുവിനെന്ന് മിശിഹായ്ക്ക് പകരം ഞങ്ങൾ അപേക്ഷിക്കുന്നു. എന്തെന്നാൽ പാപമറിഞ്ഞിട്ടില്ലാതിരുന്നവനെ നാം അവൻ മൂലം ദൈവത്തിന്റെ നീതിയായി തീരുവാൻ നിങ്ങളെക്കുറിച്ച് അവൻ പാപമാക്കി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. നിന്നോടുകൂടെ സഹിക്കുന്നവരെ, നിന്നോടുകൂടെ വാഴുവാൻ അനുവദിക്കുന്ന കർത്താവേ, ജീവിതത്തിൽ നിന്റെ കൽപ്പനകൾ വിട്ട് വിശാലമായ മാർഗം തേടിപ്പോയ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ സഹോദരരുടെയും തെറ്റുകൾ പൊറുക്കണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. കർത്താവേ, നിന്റെ കോപത്തിൽ നീ എന്നെ ശാസിക്കരുതേ.
നിന്റെ ക്രോധത്തിൽ നീ എന്നെ ശിക്ഷിക്കുകയും അരുതേ. കർത്താവേ, ഞാൻ രോഗിയായിരിക്കൊണ്ട് എന്നിൽ കനിയണമേ, എന്റെ അസ്ഥികൾ ഇളകിയിരിക്കയാൽ എന്നെ സുഖപ്പെടുത്തണമേ. എന്റെ ആത്മാവേറ്റം ചഞ്ചലപ്പെട്ടിരിക്കുന്നു, നീയോ കർത്താവേ എന്നുവരെയാണ് ഇങ്ങനെ ഇരിക്കുക. കർത്താവേ, നീ തിരിഞ്ഞ് എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. നിന്റെ കരുണത്രിയിലും കണ്ണുനീരിൽ എന്റെ കട്ടിൽ കുതിർത്തു എന്റെ ശയ്യ ഞാൻ ഈറനാക്കി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ഉയർപ്പിച്ച് നീതിമാന്മാരോടൊത്ത് നിന്റെ വലതുഭാഗത്ത് നിർത്തുവാൻ കൃപയുണ്ടാകണമേ. നിന്റെ രാജ്യത്തിന്റെ മഹത്വമേറിയ പ്രഭ ഞങ്ങളുടെ സഹോദരരെ അണിയിക്കുകയും തിരുമനസ് നിറവേറ്റിയ നീതിമാന്മാരോടൊന്നിച്ച് സ്വർഗീയ ഓർസ്ലേമിൽ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനസ്താ
മനുഷ്യന്റെ ജീവിതകാലം ഉൾക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് തഴച്ചു വളരുന്നു. കാറ്റടിക്കുമ്പോൾ അത് പോയി പോകുന്നു. അതിന്റെ സ്ഥാനം പിന്നെ ഒരിക്കലും ആരും അറിയുന്നുമില്ല. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരെ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീ
തിരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം, തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും, താളം പിടിക്കും മാലാഖമാരും, തമ്പുരു നീട്ടും വിശുദ്ധ ഗണവും, തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും. തീരാത്ത തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥൻ്റെ അരികിലേക്കായി, നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ സ്രഷ്ടാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങളുടെ നേർക്കുള്ള നിന്റെ കൃപയെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ കാരുണ്യത്തെ ആരാധിക്കുകയും നിന്റെ ആരാധ്യമായ ത്രിത്വത്തിന് ഞങ്ങൾ ഇടപെടാതെ സ്തുതി പാടുകയും ചെയ്യുന്നു. എന്തെന്നാൽ ഇരു ലോകങ്ങളെയും സൃഷ്ടിച്ച് അവയുടെ മേൽ നീ ആധിപത്യം പുലർത്തുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റു പറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരുണയുണ്ടാകണമേ. ഞാൻ മരിക്കുന്നുവെങ്കിൽ എനിക്ക് ലാഭമാകുന്നു.
കാരണം നിത്യാനന്ദത്തിൻ ഭാസുരമാർഗമതെന്നേവം മർത്യനു മനസ്സിൽ തെളിയേണം മൃദരിൽ നിന്നുമുയർത്തുമുതാ ആദാമിൽ നിന്നാദ്യ ഫലം പെണ്ണിനു നൽകിയ നാഥാനീ ഉയിരിൻ ഉടയവനാണല്ലോ കർത്താവിൽ നാം മൃദരാകിൽ കർത്താവിൽ നാം ഉയിർ നേടും മാമോദീസ വഴി നമ്മൾ നേടിയ ഭാഗ്യവും ഇതു തന്നെ തന്റെ നീതിമാന്മാരെ കർത്താവ് ഉപേക്ഷിക്കുന്നില്ല എന്നും തിരുവചനം നമ്മിൽ വർഷിക്കുകയാണന്യൂനം അനുതാപത്തിൻ വരമതുലം ദുരിതം വാരിവിതച്ചീടും രോഗവും ഉൾക്കട ദുഃഖത്തിൻ ഭാരവുമേറെയകറ്റി സദാ വചനം സൗഖ്യം നൽകിയിടും മാമോദീസ വഴി നൂനം മിശിഹായിൽ നാം മൃദരെങ്കിൽ ഉത്ഥാനത്തിലും അവനിൽ നാം നവമൊരു ജീവൻ നേടിയിടും അവനെ മാലാകാമാരേക്കാൾ അല്പം താഴ്ത്തി ദൈവം മറ്റൊരു സൃഷ്ടിക്കും നൽകിയ തല്ലി ലോകത്തിൽ മാനവനേകിയൊരൗന്നത്യം ദൈവാനുഗ്രഹ സമ്പത്താൽ മർത്യൻ നേടിയ ശ്രേഷ്ഠതയിൽ സാത്താനാകുലനായൊടുവിൽ ദുരിതം നരനിൽ വർഷിച്ചു നിശിഹായോ തൻ മരണത്താൽ മൃത്യുവിൽ നിന്നിഹമാനവനെ രക്ഷിച്ചുയിരിൻ സൗഭാഗ്യം ഉൾഗാനരുളി നവമാർഗം എന്റെ നന്മ നിന്റെ പക്കൽ നിന്നാകുന്നു ശയുമെന്നും ഉലകിനു നൽകും ദൈവത്തിൻ കാരുണ്യം ഹൃദി വാഴ്ത്തിടാ ദിവ്യന്മാർത്തൻ വചനത്തിൽ ശ്രീഹന്മാർത്തൻ പഠനത്തിൽ ഉത്ഥാനത്തിൻ വാഗ്ദാനം നമ്മൾ കാണുന്നന്യൂനം നിത്യനിരാമയൻ ഈശോദൻ നിസ്തുലമായ ശരീരത്താൽ ഹൃദയിൽ നിന്നു നമുക്ക് കൃപയും ദൈവം തന്നരുളി കർത്താവ് ആകാശത്തിൽ നിന്ന് മനുഷ്യരെ നിരീക്ഷിച്ചു ദൈവം തന്റെ മഹത്വത്തിൻ ആഭയുമഴകും സ്നേഹത്താൽ മർത്യാത്മാവിൽ വർഷിച്ചു എന്നാലാ നൽവരമഖിലം പാപത്തിൻ മാലിന്യത്താൽ പാരം നിഷ്പ്രഭമാക്കി നാം മൃദിതൻ പിടിയിലമർന്നു സദാ അഴലിൽ താണു നശിച്ചവരിൽ അനുകമ്പാർദ്രിതനായ പരൻ നരനായി വിട ജനിച്ചുയിരിൻ മാർഗം ചേലിൽ വെളിവാക്കി നിത്യജീവന്റെ വചനങ്ങൾ നിനക്കുണ്ട് നാഥ തവ തിരുവചനങ്ങൾ ഞങ്ങൾക്കെന്നും ആത്മാവിൽ ധൈര്യം വിരവൊടു നൽകുന്നു അനുതാപാഗ്നിയിൽ അനുവേലം ഉരുകിത്തെളിയും ഹൃദയങ്ങൾ കാരുണ്യത്തിൻ മധുരഫലം ർഷിച്ചു ജ്ഞാനസ്നാനജലത്തിൽ നിൻ അൻപൊടു നിന്നെ ധരിച്ചവരിൽ ഉത്ഥാനത്തിൻ ഊഷ്മളമാ ദാനം നൽകാൻ തിരുമനസാ അവർണ്ണനീയമായ തന്റെ ദാനത്തെ പ്രതിദൈവത്തിനു സ്തോത്രം
പാപം മർത്യനു മരണത്തിൻ ഭീതി വളർത്തും വിനയെങ്കിൽ ശ്രീവാജീവൻ നൽകുന്നു മൃതിയുടെ പിടിയിൽ വീണുഴലും നരവംശത്തിൻ മുക്തിക്കായി പാരിൽ വന്ന പരാപരനെ നിത്യം വാഴ്ത്തി വണങ്ങിടാം മൃതരിൽ ജീവൻ വർഷിപ്പാൻ പാതാളത്തിലിറങ്ങിയവൻ നരനു വിമോചനമേകിയ കൃപയെ വാഴ്ത്തിപ്പാടിയിടാ ഇതാളെന്നാണ് നീ എനിക്ക് ദിവസങ്ങൾ നൽകിയത് സമയം പരിമിതമെന്നതിനാൽ അനുതാപത്താലാത്മാവിൻ മാലിന്യങ്ങളകറ്റിയിടാം ലോകം നശ്വരമെന്നാലും ശാശ്വതമെന്നു നിനച്ചിടും ദുഷ്ടജനത്തിൻ വിധിയോർക്കൂ കഷ്ടം തീനരകം തന്നെ ദൈവം നീതി നടത്തുമ്പോൾ തിരുസന്നിധിയിൽ നിൽക്കും നാം കൃപയാചിക്കൽ ഫലമില്ലൻ അറിവോ ജ്ഞാനികൾ അന്യൂനം ആർക്കു വേണ്ടി അവയെ സമ്പാദിക്കുന്നു എന്നവൻ അറിയുന്നില്ല അരുതേ ആശ്രയമൊരു നാളും ധരമോഹിക്കും പ്രൗഢിയിലും സമ്പത്തിന്റെ സമൃദ്ധിയിലും മൃതിയിൽ നിന്നോ നരകത്തിൻ ദുരിതത്തിൽ നിന്നോ നമ്മെ ധനമൊരു നാളും രക്ഷിക്കിൽ അറിവിൻ അറിവാണീ സത്യം ജീവൻ മരണമിവയ്ക്കെല്ലാം നാഥൻ ദൈവം നാമവനിൽ ആശ്രയമർപ്പിച്ചിടുമ്പോ സായുജ്യം കണ്ടെത്തിയിടും ജീവിക്കുന്ന ഒരുവനും നിന്റെ മുൻപാകെ നീതീകരിക്കപ്പെടുന്നില്ല സൽക്കർമാദികളാൽ വിധികർത്താവാം മിശിഹായി വാഴ്ത്തിപ്പാടി നമിച്ചീടാ നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ വെളിവായറിയും കർത്താവിൻ തിരുസന്നിധിയിൽ ഒരിക്കൽ നാം നിൽക്കും വിധിവചനം കേൾക്കാൻ അനുചിത കർമ്മം ചെയ്തവരോ ഇങ്ങനെ പറയും അവൻ നൂലം അകലട്ടെ മവ മുന്നിൽ നിൻ അഹിതർ നിങ്ങളെ നിക്കുന്നും അനുതാപത്തിൻ വരമതുലം ദുരിതം വാരി വിതച്ചീടും രോഗവും ഉൾക്കട ദുഃഖത്തിൻ ഭാരവുമേറെ അകറ്റി സദാ വചനം സൗഖ്യം നൽകിയിടും മാമോദീസ വഴി നൂനം മിശിഹായിൽ നാം മൃതരെങ്കിൽ ഉത്ഥാനത്തിലും അവനിൽ നാം നവമൊരു ജീവൻ നേടിയിടും നീ അവനെ മാലാകാമാരേക്കാൾ അല്പം താഴ്ത്തി ദൈവം മറ്റൊരു സൃഷ്ടിക്കും നൽകിയ തല്ലി ലോകത്തിൽ മാനവനേകിയൊരൗന്നത്യം ദൈവാനുഗ്രഹ സമ്പത്താൽ മർത്യൻ നേടിയ ശ്രേഷ്ഠതയിൽ സാത്താനാകുലനായൊടുവിൽ ദുരിതം നരനിൽ വർഷിച്ചു നിശിഹായോ തൻ മരണത്താൽ മൃത്യുവിൽ നിന്നിഹ മാനവനെ രക്ഷിച്ചുയിരിൻ സൗഭാഗ്യം എന്റെ നന്മ നിന്റെ പക്കൽ നിന്നാകുന്നു ഉയരും പ്രത്യാശയുമെന്നും ഉലകിനു നൽകും ദൈവത്തിൻ കാരുണ്യം ഹൃദി വാഴ്ത്തിയിടാം ദിവ്യന്മാർ തൻ വചനത്തിൽ
കർത്താവ് ആകാശത്തിൽ നിന്ന് മനുഷ്യരെ നിരീക്ഷിച്ചു. ദൈവം തന്റെ മഹത്വത്തിൻ ആഭയുമഴകും സ്നേഹത്താൽ മർത്യാത്മാവിൽ വർഷിച്ചു. എന്നാൽ ആ നൽവരമഖിലം പാപത്തിൻ മാലിന്യത്താൽ പാരം നിഷ്പ്രഭമാക്കി നാം മൃതി തൻ പിടിയിലമർന്നു സദാ. അഴലിൽ താണു നശിച്ചവരിൽ അനുകമ്പാർദ്രിതനായ പരൻ നരനായി വിട ജനിച്ചുയിരിൻ. മാർഗം ചേലിൽ വെളിവാക്കി നിത്യജീവന്റെ വചനങ്ങൾ നിനക്കുണ്ട്. തിരുവചനങ്ങൾ ഞങ്ങൾക്കെന്നും ആത്മാവിൽ ധൈര്യം വിരവൊടു നൽകുന്നു. അനുതാപാഗ്നിയിൽ അനുവേലം ഉരുകിത്തെളിയും ഹൃദയങ്ങൾ കാരുണ്യത്തിൻ മധുരഫലം നുകരാൻ നീ കൃപ വർഷിച്ചു. ജ്ഞാനസ്നാന ജലത്തിൽ നിൻ അൻപൊടു നിന്നെ ധരിച്ചവരിൽ ദാനം നൽകാൻ തിരുമനസാ. അവർണനീയമായ തന്റെ ദാനത്തെ പ്രതി ദൈവത്തിനു സ്തോത്രം. പാപം മർത്യനു മരണത്തിൻ ഭീതി വളർത്തും വിനയെങ്കിൽ ശ്രീവാജീവൻ നൽകുന്നു. മൃതിയുടെ പിടിയിൽ വീണുഴലും നരവംശത്തിൻ മുക്തിക്കായി പാരിൽ വന്ന പരാപരനെ നിത്യം വാഴ്ത്തി വണങ്ങിടാം. മൃതരിൽ ജീവൻ വർഷിപ്പാൻ പാതാളത്തിലിറങ്ങിയവൻ നരനു വിമോചനമേകിയ നൽ കൃപയെ വാഴ്ത്തിപ്പാടിയിടാ. ഇതാളെന്നാണ് നീ എനിക്ക് ദിവസങ്ങൾ നൽകിയത്. സമയം പരിമിതമെന്നതിനാൽ അനുതാപത്താലാത്മാവിൻ മാലിന്യങ്ങൾ അകറ്റിയിടാം. ലോകം നശ്വരമെന്നാലും ശാശ്വതമെന്നു നിനച്ചിടും. ദുഷ്ടജനത്തിൻ വിധിയോർക്കൂ, കഷ്ടം തീ നരകം തന്നെ. ദൈവം നീതി നടത്തുമ്പോൾ തിരുസന്നിധിയിൽ നിൽക്കും നാം. കൃപയാചിക്കൽ ഫലമില്ല അറിവു ജ്ഞാനികൾ അന്യൂനം. ആർക്കു വേണ്ടി അവയെ സമ്പാദിക്കുന്നു എന്നവൻ അറിയുന്നില്ല. അരുതേ ആശ്രയമൊരു നാളും ധരമോഹിക്കും പ്രൗഢിയിലും സമ്പത്തിന്റെ സമൃദ്ധിയിലും. മൃതിയിൽ നിന്നോ നരകത്തിൻ ദുരിതത്തിൽ നിന്നോ നമ്മെ ധനമൊരു നാളും രക്ഷിക്കിൽ. അറിവിൻ അറിവാണീ സത്യം. ജീവൻ മരണമിവയ്ക്കെല്ലാം നാഥൻ ദൈവം നാമവനിൽ ആശ്രയമർപ്പിച്ചിടുമ്പോ സായുജ്യം കണ്ടെത്തിയിടും. ജീവിക്കുന്ന ഒരുവനും നിന്റെ മുൻപാകെ നീതീകരിക്കപ്പെടുന്നില്ല. സൽക്കർമാദികളാൽ വിധികർത്താവാം ശിഹായി
വാഴ്ത്തി പാടി നമിച്ചീരാ നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ വെളിവായറിയും കർത്താവിൻ തിരുസന്നിധിയിൽ ഒരിക്കൽ നാ നിൽക്കും വിധിവചനം കേൾക്കാൻ അനുചിത കർമ്മം ചെയ്തവരോ ഇങ്ങനെ പറയും അവൻ മൂലം അകലട്ടെ മമ മുന്നിൽ നിൻ അഹിതർ നിങ്ങളെ നിക്കുന്നു ഞാൻ കർത്താവിനോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് എന്നും മാനവ മക്കൾക്കായി കർത്താവേ നിൻ തിരുമേ നീ ഭോജനമായി നൽകിയിലേ പാപത്തിൻ പടുകുഴിയിൽ വീണുഴലും ഞങ്ങളെ സദയം നിൻ പാതയിലേക്കു നയിക്കണമേ പാരിൻ ഭാഗ്യവിധാതാവേ ഉത്ഥാനത്തിൻ നിമിഷത്തിൽ മാലാകാമാരുത്തു സദാ പാരത്രികമാം സന്തോഷം നുകരാൻ കൃപ നീ ചൊരിയണമേ എന്നിൽ ദയ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ ായി ഞാൻ തിരുസന്നിധിയിൽ നിൽക്കുമ്പോൾ കരുണക്കടലെ കനിയണമേ എന്നെ മാനവ മധ്യത്തിൽ ഏറ്റുപറഞ്ഞു നമിച്ചീടും മാനവനെ പിതൃസന്നിധിയിൽ ഞാനും ഏറ്റുപറഞ്ഞീടും സുവിശേഷം വഴി നൽകിയൊരു വാഗ്ദാനം ഫലമണിയാനായി കർത്താവേ ഞാനുച്ചത്തിൽ നിന്റെ മഹത്വം വാഴ്ത്തുന്നു എന്റെ ദൈവമായ കർത്താവേ നീ കടാക്ഷിച്ചുത്തരമരുളുക ഹൃദയം നീറിദഹിക്കുന്നു വിധി ദിവസത്തിൻ കഷ്ടതകൾ സ്മര ൂക്കുക എൻ പ്ര
ഉഴക്കടലിൽ ചേരും പോ ായവനെ എന്നരുതേ എന്നുടെ തിന്മകളെ അറിവോടെയുമറിവില്ലാതെയുമായി അനവധി പിഴ ചെയ്തു ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ എന്നോട് കരുണ തോന്നണമേ, ദയാപൂർവം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പ്രിയരേ
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ സ്രഷ്ടാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങളുടെ നേർക്കുള്ള നിന്റെ കൃപയെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ കാരുണ്യത്തെ ആരാധിക്കുകയും നിന്റെ ആരാധ്യമായ ത്രിത്വത്തിന് ഞങ്ങൾ ഇടപെടാതെ സ്തുതി പാടുകയും ചെയ്യുന്നു. എന്തെന്നാൽ ഇരു ലോകങ്ങളെയും സൃഷ്ടിച്ച് അവയുടെ മേൽ നീ ആധിപത്യം പുലർത്തുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരുണയുണ്ടാകണമേ.
അവ കടന്നു പോകുന്നു, എന്നാൽ നീ നിലനിൽക്കുന്നു. ധനവും ശക്തിയും അധികാരത്തിൻ പദവിയും അരുളിൽ ഒരു കാലത്തും മൃതിയിൽ നിന്നു തീ നരകത്തിൻ ഭീതിയിൽ നിന്നോ മോചനമാർക്കും ഉയിരുമുയിർപ്പും നൽകും നാഥനിൽ ആശ്രയമേറ്റും മർത്യനുഭാഗ്യം. തിരുലിഖിതം പോലെ മിശിഹ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. വഴിയായി കർത്താവേ ശക്തി വിലാസം ഞങ്ങൾ കാത്മബലം വിരവോടരുളുന്നു മൃതിയിൽ നിന്നും നരനു വിമോചനമരുളിയ ശക്തിയെ വാഴ്ത്തിപ്പാടാ. നിത്യജീവന്റെ വചനങ്ങൾ നിനക്കുണ്ട്. ശാശ്വത ജീവിത ഭാഗ്യം നൽകും മാർഗം അനുജനു ചൂണ്ടിക്കാട്ടും സുവിശേഷത്താൽ കർത്താവേ നീ ഞങ്ങൾക്കേകി ദിവ്യ വെളിച്ചം ീപ്തിയിൽ നിന്നകലും നരനിരുളിൽ താണു നശിക്കും നൂനം. കർത്താവേ കോപത്തോടെ നിന്നെ ശാസിക്കരുതേ ജീവിതം ഇവിടെ നിലയ്ക്കാറായി എന്റെ പാപങ്ങൾ ഹേതുവായി ഞാൻ വളരെയധികം ഇളകി. നന്മ നിറഞ്ഞ ഫലങ്ങൾക്കായി ഞാൻ സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ല. വ്യർത്ഥവികാര വിചാരത്താലീ ധരയിൽ ഞാനൊരു നരകം തീർത്തു. സച്ചരിതർക്കായി സമ്മാനം നീ നൽകുമ്പോഴൻ നിലദയനീയം. കർത്താവേ നീ എനിക്ക് സഹായകനാകണമേ. വിധിക്കായി കർത്താവേ തവ സന്നിധിയിൽ നിൽക്കും മുൻപേ ഒരു വാക്കൻപൊടു നീ അരുളീടി സൗഖ്യമെനിക്കു ലഭിക്കും നൂനം മർത്യകുലത്തിൻ സ്നേഹിതരേ നിൻ മഹിമയെ വാഴ്ത്തി വണങ്ങിയിടും. ബാല്യകാലത്തെ തെറ്റുകളെ എനിക്കെതിരായി നീ ഓർക്കരുതേ. ചിരമിവിടെ കഴിയാമെന്നുള്ളിൽ കരുതിയിരുന്നേൻ ഞാനൊരു കാലം ദുരപെരുകാൻ ഈ ചിന്ത തുണച്ചു.
ഏറിയ ദുരിതം സഹജർക്കേകി കർത്താവേ നിൻ തിരുമുൻപിൽ ഞാൻ നിൽക്കുവതെങ്ങനെ നിത്യവിധിക്കാ ദൈവമേ എന്നിൽ നിന്നകന്നു പോകരുതേ പാപം പകരും രോഗത്താലൻ മെയ്യും മനസ്സും തളരുകയല്ല രോഗിക്കൊറ്റ ചികിത്സകനേ നിൻ കാരുണ്യം ഞാൻ യാചിക്കുന്നേ പ്രണതങ്കിലമെന്നാത്മാവിനു നീ രോഗവിമുക്തി കനിഞ്ഞരുളേ എന്തെന്നാൽ ഞാൻ ദരിദ്രനും നിസ്സഹായനുമാകുന്നു നിത്യവും അനുതാവാഗ്നിയാൽ എന്തേ ഉൾക്കളമുരുകി തെളിയുകിലും ഞാൻ വീണ്ടും വീണ്ടും പാപച്ചേറ്റിൽ വീണു തകർന്നു നശിക്കുകയല്ലേ ദുർബലമീ നിലവിട്ടകളാൻ മമ കർത്താവേ കൃപ ചെയ്യണമേ നീ ജീവനെ സ്നേഹിക്കുന്ന മനുഷ്യൻ ആരാകുന്നു നീന്തൽക്കാരൻ കടലിൽ പാപത്തിനൊടു വസ്ത്രവുമായി നാം ജീവിത സാഗരമെങ്ങനെ താണ്ടും ദൈവം വിധിക്കുവാനായി നിൽക്കുമ്പോ നാഥാ വീണ്ടും നീയണയുമ്പോ മഹിയിൽ നിന്നിരുളകലും നൂനം ഉയിരുമുയിർപ്പും മർത്യൻ നേടും നീതിജ്ഞന്മാർ സന്തോഷിക്കും കർത്താവേ നിൻ പുനരാഗമനം എന്നിൽ ഭീതി വളർത്തുന്നെന്നും നീ പ്രകാശവും സ്തുതിയും ധരിച്ചിരിക്കുന്നു ഗഗനതലത്തിൽ മിശിഹാനാഥൻ ദൂതരുമായി വന്നണയും നേരം നവലോകത്തിൻ പുലരിയുദീക്കും ഇരുളിൻ ശക്തി നശിക്കും നൂനം കൃപവരനേ നിന്നത്യുന്നതമ അസ്തിത്വത്തെ വണങ്ങി മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും ന്യായാധിപനിൽ ജാഗ്രതയേറ്റ മിഴിനീരോടെ വീണ്ടും വീണ്ടും മുട്ടിവിളിച്ചൊരു വിധവയ്ക്കൊപ്പം കരുണയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നേ പാപമെനിക്ക് പാരിൽ ജീവിത ഭാരം മാത്രം നൽകുന്നെന്നും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവേ കണ്ണിന് മുൻപിലുള്ളത് പോലും പ്രയാസത്തോടുകൂടി മാത്രം കാണുന്ന ഞങ്ങൾക്ക് സ്വർഗത്തിലുള്ളവയെ എങ്ങനെ ഗ്രഹിക്കുവാൻ കഴിയും
ആത്മാവിന് ഭാരമായ അഴിവുള്ള ശരീരത്തിൽ നിന്ന് വിമുക്തി പ്രാപിച്ചവർക്ക് നിന്റെ ദർശനം നൽകണമേ. ഈ ലോകത്തിൽ നിന്നുള്ള വേർപാടിന്റെ ദിവസത്തെ പ്രതീക്ഷിച്ചു കഴിയുന്ന ഞങ്ങളെ നിന്റെ പ്രമാണങ്ങളുടെ വഴിയിലൂടെ നടത്തണമേ. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരുണയുണ്ടാകണമേ. ആമേൻ. സുഭാഷിതങ്ങളിൽ നിന്നുള്ള വായന. എന്റെ മകനെ, എന്റെ പ്രമാണങ്ങൾ നീ മറന്നു കളയരുത്. നിന്റെ ഹൃദയം എന്റെ കൽപ്പനകൾ അനുസരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നിനക്ക് കാലദൈർഘ്യവും ആയുസിന്റെ വത്സരങ്ങളും സമൃദ്ധമായി നൽകപ്പെടും. സമാധാനവും കൃപയും ധർമ്മവും നിന്നെ വിട്ടുമാറാതിരിക്കട്ടെ. നീ നിന്റെ കഴുത്തിൽ അവ അണിയുക, നിന്റെ ഹൃദയ ഫലകത്തിൽ അവയെ എഴുതുകയും ചെയ്യുക. അങ്ങനെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപാകെ നീ കരുണയും കൃപയും ജ്ഞാനവും കണ്ടെത്തും. പൂർണ്ണ ഹൃദയത്തോടെ നീ കർത്താവിൽ ആശ്രയിക്കുക. സ്വന്തം വിജ്ഞാനത്തിൽ നീ ആശ്രയിക്കരുത്. നിന്റെ ജീവിത രംഗങ്ങളിലെല്ലാം കർത്താവിനെ നീ പ്രതിഷ്ഠിക്കുക. അവൻ നിന്റെ ഊടുവഴികൾ നേരെയാക്കും. നിന്റെ തന്നെ കണ്ണുകളിൽ നീ വിജ്ഞാനിയാകരുത്. കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. നിന്റെ ശരീരത്തിന് സൗഖ്യവും അസ്ഥികൾക്ക് വളർച്ചയും ഉണ്ടാകുവാൻ വേണ്ടി തന്നെ നിന്റെ കളപ്പുരകൾ സമൃദ്ധമായി നിറയുന്നതിനും ചക്കുകൾ ഏറെ വീഞ്ഞ് പുറപ്പെടുവിക്കുന്നതിനും വേണ്ടി നിന്റെ സമ്പത്തും എല്ലാ വിളവുകളും ആദ്യ ഫലങ്ങളും വഴി നീ കർത്താവിനെ ബഹുമാനിക്കുക. എന്റെ മകനെ, കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിരാകരിക്കരുത്. അവന്റെ ശാസനത്തിന്റെ നേർക്ക് മടുപ്പ് കാണിക്കുകയും അരുത്. കാരണം ഒരു പിതാവ് സ്വപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു. വിജ്ഞാനം കണ്ടെത്തുകയും അത് ഗ്രഹിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വിജ്ഞാനം നേടുന്നത് വെള്ളി നേടുന്നതിലും ശ്രേഷ്ഠമാണ്. അതിന്റെ ഫലം ശുദ്ധി ചെയ്യപ്പെട്ട സ്വർണത്തെക്കാൾ മെച്ചവും അത്രേ. അത് രത്നത്തെക്കാൾ വിലപിടിപ്പുള്ളതാകുന്നു. അതിന്റെ വലതുകൈ ദീർഘായുസ്സും ഇടതുകൈ ധനമാനങ്ങളുമാണുള്ളത്. അതിന്റെ വഴികൾ മാധുര്യത്തിന്റെ വഴികളാണ്. അതിന്റെ പാദങ്ങളെല്ലാം സമാധാനവും അതിനെ മുറുകെ പിടിക്കുന്നവർക്ക് അത് ആയുസിന്റെ വൃക്ഷവുമാകുന്നു. അതിനെ പ്രതീക്ഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവ് ജ്ഞാനത്താൽ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, വിവേകത്താൽ ആകാശത്തെ ഒരുക്കി. അവന്റെ അറിവാൽ ആഴങ്ങൾ പിളർന്നു, മേഘങ്ങൾ മഞ്ഞു വർഷിച്ചു. എന്റെ മകനെ, എന്റെ പഠനോപദേശങ്ങൾ അനുസരിക്കുന്നതിൽ നിന്റെ ശ്രദ്ധ പതരാതിരിക്കട്ടെ. അവ നിന്റെ ആത്മാവിന് ജീവനും കഴുത്തിന് അലങ്കാരവുമായിരിക്കും. അപ്പോൾ നീ നിന്റെ വഴികളിൽ പ്രതീക്ഷയോടെ നടക്കും. നിന്റെ കാൽ ഇടറുകയില്ല. നീ ഭയമില്ലാതെ ഉറങ്ങും. നീ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം നിനക്ക് മധുരമായിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന കാലുഷ്യമോ പാപിക്കുണ്ടാകുന്ന ക്ഷോഭമോ നീ ഭയപ്പെടേണ്ട. എന്തുകൊണ്ടെന്നാൽ കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. നിന്റെ കാലുകൾ കെണികളിൽ അകപ്പെടാതെ അവൻ സൂക്ഷിച്ചുകൊള്ളും. നിന്നാലാവുന്ന നന്മ ചെയ്യുന്നതിൽ നിന്ന് നീ പിന്മാറരുത്. പോയി നാളെ വരിക, നിനക്ക് ഞാൻ തരാം എന്ന് നിന്റെ കയ്യിലുള്ളപ്പോൾ നീ അയൽക്കാരനോട് പറയരുത്. നിന്നോടൊത്ത് ശാന്തമായി കഴിയുന്ന അയൽക്കാരനെതിരായി ദുരാലോചന നടത്തുകയും അരുത്. ആരോടും വാഗ്വാദത്തിലേർപ്പെടാതിരിക്കുക. ദുഷ്ടനെ പറ്റി അസൂയപ്പെടാതിരിക്കുക. അയാളുടെ വഴികളൊന്നും ആഗ്രഹിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ദുഷ്ടൻ കർത്താവിന്റെ മുമ്പിൽ കളങ്കമുള്ളവനാണ്. ദുഷ്ടരുടെ ഭവനത്തിൽ കർത്താവിന്റെ ശാപം ഉണ്ട്. നീതിമാന്മാരുടെ വാസസ്ഥലമാകട്ടെ അവൻ ആശീർവദിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ദുരാശ നിറഞ്ഞ ഈ ലോകത്തിൽ ആത്മാവിന്റെ നന്മയെപ്പറ്റി ചിന്തിക്കാതെ ഞങ്ങൾ അലസമായി കഴിഞ്ഞുപോയി. ചിതലും പുഴുവും കള്ളനും നശിപ്പിക്കുന്ന ഈ ഭൂമിയിലാണ് ഞങ്ങൾ നിക്ഷേപങ്ങൾ കൂട്ടിയതെന്നോർത്ത് ദുഃഖിക്കുന്ന ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സഹോദരരുടെ മേലും കരുണയുണ്ടാകണമേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ആമേൻ. കർത്താവേ, നിന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ ലജ്ജിക്കുകയില്ല. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിലിറങ്ങും. നീതിമാനെതിരായി കാപട്യവും ഘോഷത്വവും പറയുന്ന ദുഷ്ടന്മാരുടെ അധരങ്ങൾ പൂട്ടപ്പെടുമാറാകട്ടെ. മനുഷ്യരുടെ മുൻപാകെ നിന്നിൽ ശരണപ്പെടുന്ന നിന്റെ ഭക്തർക്കായി
നീ ഒരുക്കിയിരിക്കുന്ന നന്മ എത്രയേറെയാകുന്നു. നിന്റെ മുഖത്തിന്റെ രക്ഷയിൽ മനുഷ്യരുടെ കലഹങ്ങളിൽ നിന്ന് നീ അവരെ മറയ്ക്കും. നിന്റെ നിഴലിന്റെ കീഴിൽ തർക്കത്തിൽ നിന്ന് നീ അവരെ ഒളിച്ചു വെക്കും. ഉറപ്പുള്ള പട്ടണത്തിൽ തനിക്കായി ഉത്തമന്മാരെ തിരഞ്ഞെടുത്ത കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ കണ്ണുകളുടെ മുൻപിൽ ഞാൻ നശിച്ചു എന്ന് ഞാൻ പരിഭ്രമത്തിൽ പറഞ്ഞുപോയി. ഞാൻ നിന്നെ വിളിച്ചപ്പോൾ എന്റെ അപേക്ഷയുടെ സ്വരം നീ ശ്രവിച്ചു. കർത്താവിന്റെ നീതിമാന്മാരെ അവനെ സ്നേഹിക്കുവിൻ. വിശ്വാസികളെ കർത്താവ് പാലിക്കുന്നു, ദുഷ്ടന്മാരോട് അവരുടെ പ്രവൃത്തികൾക്ക് തക്ക വിധം അവൻ പ്രതികാരം ചെയ്യുന്നു. കർത്താവിൽ ശരണപ്പെടുന്നവരെ നിങ്ങൾ ധൈര്യപ്പെടുവിൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ഉയർപ്പിച്ച് നീതിമാന്മാരോട് നിന്റെ വലതുഭാഗത്ത് നിർത്തുവാൻ കൃപയുണ്ടാകണമേ. നിന്റെ രാജ്യത്തിന്റെ മഹത്വമേറിയ പ്രഭ ഞങ്ങളുടെ സഹോദരരെ അണിയിക്കുകയും തിരുമനസ് നിറവേറ്റിയ നീതിമാന്മാരോടൊന്നിച്ച് സ്വർഗീയ ഓർസ്ലേമിൽ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാകമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ സ്രഷ്ടാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങളുടെ നേർക്കുള്ള നിന്റെ കൃപയെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്റെ കാരുണ്യത്തെ ആരാധിക്കുകയും നിന്റെ ആരാധ്യമായ ത്രിത്വത്തിന് ഞങ്ങൾ ഇടപെടാതെ സ്തുതി പാടുകയും ചെയ്യുന്നു. എന്തെന്നാൽ ഇരു ലോകങ്ങളെയും സൃഷ്ടിച്ച് അവയുടെ മേൽ നീ ആധിപത്യം പുലർത്തുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കരുണയുണ്ടാകണമേ. കർത്താവേ, നിന്റെ കോപത്തിൽ നീ എന്നെ ശാസിക്കരുതേ. പശി തീർക്കാനാ ദുർഭഗധൂർത്തൻ
സൂകരഭക്ഷ്യമശിച്ചതുപോലെ ദുർവ്യതികളിൽ ആസക്തി വളർത്തും ചിന്തകളിൽ ഞാൻ തൃപ്തിയടഞ്ഞു പിതൃഭവനത്തിൻ സമ്പത്തഖിലം വിലയറിയാതെ നശിപ്പിച്ചു ഞാൻ തിരുസന്നിധിയിൽ നിന്ന് എന്നെ നീ തിരസ്കരിക്കരുതേ മക്കളിലെന്നും സ്നേഹമരന്തം വർഷിച്ചിടും നിത്യപിതാവേ അനുതാപത്തിൻ മിഴിനീരോ എന്നെ വിളിക്കാൻ പോലും യോഗ്യത തെല്ലും എനിക്കുന്നില്ല നിന്റെ മുൻപാകെ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു മകനെന്നെന്നെ വിളിച്ചു പരന്നീ പരലോകം വാഗ്ദാനം ചെയ്തു പരമീ ഭാഗ്യം നിഖിലം ഞാനെൻ പാപം വഴി പാഴാക്കി കഷ്ടം കർത്താവേ നിൻ കൃപയാചിപ്പാൻ മേലിലെനിക്ക് വിടർഹതയില്ല മരണത്തിന്റെ പുഴയിലേക്ക് നീ എന്നെ എറിഞ്ഞു കളഞ്ഞു ടിവാതിലാണ് കാലടിയിടറി പതിയുകയിപ്പോ പരലോകത്തിൽ സമ്പത്തൊന്നും നേടിയതിൽ വിടിന്നോളം ഞാ വിധി ദിവസം മമനിസ്വതയിൽ ഞാൻ വിലപിച്ചിടിൽ ഫലമില്ലേ അവന്റെ മുമ്പിൽ സകല ജനങ്ങളും കൂട്ടപ്പെടും ആത്മാവേ നിന്നിലവിളിവാക്കാ ദൈവം നിന്നെ വിളിക്കും നേരം അഴലും ഭീതിയും ഒരുപോൽ നിന്നെ വലയം ചെയ്തു തളർത്തും നൂനം ഉലകിൽ വച്ച് സക്കർമ്മത്താൽ തെളിയട്ടെ നിന്നുൾക്കളമെന്നും ഞാനു എന്നാ നിന്റെ കൃപയിൽ ആശ്രയിച്ചു അനുതാപത്താൽ ആർദ്രിതമാകും വിനയത്തിൻ വിളനിലമായി മഞ്ഞിൽ വളരും മനുജൻ നേടും ഭാഗ്യം കർത്താവേ ഞാൻ കണ്ണീരാൽ പാപം കഴുകാൻ കനിയണമേ എന്തെന്നാൽ ഞാൻ ദരിദ്രനും നിസ്സഹായനുമാകുന്നു ജീവിതം ഇപ്പോൾ അസ്തമനത്തിൻ കരിനിഴൽ വീണു നിറം മങ്ങുന്നു ഇന്നോളം ഞാൻ അനുതാപത്തിൻ കൈത്തിരി കയ്യിൽ കരുതിയതില്ല മരണത്തിൻ കൂരിരുൾ നിറയും മുമ്പ് അനുതാപ പ്രഭ ചൊരിയണമെന്നിൽ നീ ദുർഭഗനെ വിസ്മരിച്ചു കളയരുതേ
പ്രകൃതികളൊത്തു വിവാഹ വരുന്നിൽ ക്ഷണപത്രവുമായി ഞാനും ഇരുന്നി മംഗളവേളയിൽ ആരും ചാത്തും മഞ്ജുള വസനമുടുത്തില്ല മനുഷ്യരുടെ വിചാരങ്ങളെ കർത്താവ് അറിയുന്നു. ഉള്ളിനുള്ളിലൊളിഞ്ഞു കിടക്കും ചിന്തകൾ പോലും അളന്നറിയും നിൻ തിരുസന്നിധിയിൽ നിത്യവിധിക്കാ കർത്താവേ ഞാൻ എങ്ങനെ നിൽക്കും നാഥാ നിൻ കൃപ ചൊരിയണമെന്നിൽ ഞാനൊരു ദുർബല മാനസനല്ലോ എന്റെ പ്രാർത്ഥന നിന്റെ മുമ്പാകെ പ്രവേശിക്കട്ടെ മകന്നു വസിക്ക നന്മയിൽ എന്നും നിലനിന്നീട നാവിനു നല്ല നിയന്ത്രണശീലം നാഥാവിരവോട് നൽകണമെന്നിൽ വിധി ദിവസം നിൻ ചോദ്യ ശരത്തിനു മറുപടി പറയുക നാവാണല്ല അവരുടെ ഹൃദയമോ എന്നിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു നാഥാ നിൻ കൃപ പാടി വണങ്ങ അധരയുഗത്തിൻ വാതിൽ തുറന്ന മമ മനസാക്ഷിയുണർന്നുടനേയൻ ദുഷ്കർമ്മങ്ങൾ വെളിവായോതും വാക്കും കർമ്മവും ഒരുപോലല്ലതിലതിലജ്ജിതന നിന്നിപ്പോൾ ഞാൻ എന്നിലേക്ക് തിരിഞ്ഞ എന്നിൽ കണിയണമേ കർത്താവേ ഞാൻ പാപകട പറഞ്ഞു കരഞ്ഞിടുന്നേ ഇന്നോളം നിൻ കൽപ്പന തെല്ലും പാലിച്ചില്ല പരമ്പൊരുളേ ഞാ പാപപ്പൊരുതീരന്നിഹ നിൻ കൃപയാചിച്ച ഭയം എന്തെന്നാൽ കർത്താവ് നമ്മുടെ ആശ്രയമാകുന്നു നിന്നിൽ നിന്നു നിറഞ്ഞൊഴുകിയിടും നിസ്തുല ശാന്തി നുകർന്നിടുവാനും പരനിൽ നിന്നെ കണ്ടെത്താനും പരമാനന്ദ പദം തേടാനും കർത്താവേ നിൻ പദയുഗതാരിൽ ശരണം തേടിയണഞ്ഞിടും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവേ വലിയവനും സമുന്നതനുമായ ദൈവമേ നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരോട് നീ കൃപ കാണിക്കുന്നു ഞങ്ങളോ നിന്റെ കൽപ്പനകളിലും പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പാപം ചെയ്തു പോയി പൂർവകാലത്ത് ലോകത്തിലെ എല്ലാ ജനതകളോടും നിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെയോ ലോകരക്ഷകനായ ഈശോനാഥനെയോ ഞങ്ങൾ ശ്രവിച്ചില്ല അനുതപിക്കുന്നവരുടെ മേൽ കൃപ തൂകുന്നവനെ ഞങ്ങളെ തിരസ്കരിക്കരുതേ ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായോട് ചേർന്ന് ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുന്നു എന്റെ കർത്താവേ എന്റെ ദൈവമേ
കരുണയുണ്ടാകണമേ. ആമേൻ. സവാദ് ഷപീർ ദുബാറ, അതായത് നല്ല ജീവിതചര്യയെക്കുറിച്ച് പൗരസ്ത്യ ആധ്യാത്മിക പ്രബോധനങ്ങളിൽ നിന്നുള്ള വായന. അനശ്വര സമ്പത്തിനു വേണ്ടി പരിശ്രമിക്കുക. ക്ഷണികവും ഭൗമികവുമായ വസ്തുക്കളുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടും അവയുടെ സമൃദ്ധി കൊണ്ടും ഉളവാകുന്ന അത്യാഗ്രഹമാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. ഇവ നഷ്ടപ്പെടുമ്പോൾ ഉത്കണ്ഠയായി അത്യധികമായ ദുഃഖത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കുവാൻ വസ്ത്രാഭരണാദികളുടെ സമൃദ്ധിയിൽ സന്തോഷിക്കാതിരിക്കുക. അനുദിന ജീവിതത്തിന് ആവശ്യമുള്ളത് മാത്രം ആവശ്യാനുസരണം സമ്പാദിക്കുക. കഷ്ടതയ്ക്കും ശണ്ഠയ്ക്കും വഴിവെക്കുന്നതൊന്നും സമ്പാദിക്കരുത്. സമ്പാദിക്കുന്നതെന്തും ഒരിക്കലും നശിക്കുകയോ നമ്മിൽ നിന്ന് എടുക്കപ്പെടുകയോ ചെയ്യുമെന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊള്ളുക. പണം കുന്നുകൂട്ടി വെക്കുന്ന മനുഷ്യ മരണസമയത്ത് അത് അതിൻ്റെ തനിനിറം വ്യക്തമാക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക. നന്മയുടെ നിറമുള്ള വസ്തുക്കൾ നേടുന്ന ദരിദ്രനിൽ നിന്ന് നിന്റെ ധനം നിന്നെ അകറ്റി നിർത്തും. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ സ്വർണത്തെ സ്നേഹിക്കുന്നു. അതിൻ്റെ മഞ്ഞനിറം നഷ്ടപ്പെടുമ്പോൾ അത് നൽകുന്നത് ദുഃഖം മാത്രമാണ്. മനുഷ്യ, നിന്റെ അഭൗമിക ലക്ഷ്യത്തിന് ഉപകരിക്കുന്നതായിരിക്കട്ടെ നിന്റെ സമ്പാദ്യം. നിന്റെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതൊന്നും ഇവിടെ നീ സമ്പാദിക്കുവാനിടയാകാതിരിക്കട്ടെ. നീ സമ്പാദിച്ച ജ്ഞാനം മാത്രം നിന്റെ സഹയാത്രികനായിരിക്കും. ആ യാത്രയിൽ കരുണ നിനക്ക് വഴികാട്ടും. നിന്റെ ദാനധർമ്മങ്ങളും പ്രാർത്ഥനകളും നിന്നെ നേർവഴിക്ക് നയിക്കും. അധികാരമോഹത്തിൽ നിന്നും നീ ഓടിയകലുക. അധികാരം നൽകുന്ന ബഹുമാനം ഒരുപക്ഷെ നിനക്ക് ഹാനികരമായിരിക്കും. നീ അധികാരത്തിനും പ്രതാപത്തിനും വേണ്ടി പണം ചെലവ് ചെയ്യുന്നു. എന്നാൽ ദരിദ്രനെ നീ നിന്നിൽ നിന്ന് അകറ്റി നിർത്തുന്നു. സമയത്തിന്റെ അന്ത്യത്തിൽ നാം എല്ലാവരും ദിവ്യന്യായാധിപന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. അവൻ നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തി നീതിപൂർവകമായ വിധി പ്രസ്താവിക്കും. കരുണ നിറഞ്ഞവനായ കർത്താവ് ഉപദേശകനെന്ന നിലയ്ക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആവശ്യത്തിനുള്ള അപ്പം ഞങ്ങൾക്ക് തരുക എന്ന് പ്രാർത്ഥിക്കുവാൻ അവൻ നമ്മെ പഠിപ്പിച്ചില്ലേ? അത് നാളത്തേക്ക് വേണ്ടിയല്ല, ഇന്നേക്ക് വേണ്ടി മാത്രം. ഓരോ ദിവസത്തിനും അതാതിൻ്റെ തിന്മ മതിയാകും. അതെ, അതാതിൻ്റെ ക്ലേശവും വിയർപ്പും മാത്രം. കൂടുതലായൊന്നും ആഗ്രഹിക്കാതിരിക്കുക. എങ്കിൽ ഓരോ ദിവസത്തിനും അതാതിൻ്റെ ശാന്തതയും ഐശ്വര്യവും വർദ്ധിക്കും. സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവനോട് ബുദ്ധിമാൻ ചോദിക്കുന്നു, അല്ലയോ മനുഷ്യ, നീ എന്തിന് ഇതെല്ലാം കൂട്ടിവെക്കുന്നു? ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്നതും നീ തന്നെ ആയിരിക്കും. നീ സമ്പാദിച്ച ധനവും വസ്തുക്കളും മണിമന്ദിരങ്ങളും ആടയാഭരണങ്ങളുമെല്ലാം നിനക്ക് ആകുലതയ്ക്ക് കാരണമാണ്. ചെറ്റക്കുടലുകളിലോ താൽക്കാലിക സങ്കേതങ്ങളിലോ താമസിക്കുന്നവർ കരുണയുള്ള ദൈവത്തിൽ ആശ്രയിക്കുകയും ദുഃഖവും ആവലാതിയും കൂടാതെ ദിവസങ്ങൾ തള്ളി നീക്കുകയും ചെയ്യുന്നു. സമ്പത്തിന്റെ ഉടമയ്ക്ക് തന്റെ സമ്പത്ത് അപഹരിക്കപ്പെടാതിരിക്കുവാനായി ഉണർന്നിരിക്കേണ്ടി വരുന്നു. ദരിദ്രനോ കള്ളനെ ഭയപ്പെടേണ്ടി വരുന്നില്ല, അവന് സുഖനിദ്രയുണ്ട്. ആധിപത്യം പുലർത്തുന്നവരും സമ്പന്നരും സുഖലോലുപരും അത്യാഗ്രഹികളാകയാൽ ദുഃഖവും പ്രലോഭനവും അവരെ കീഴടക്കും. പരമലക്ഷ്യത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ നിന്നോടുകൂടി കൊണ്ടുപോകാൻ സാധിക്കുന്നത് മാത്രം നീ സമ്പാദിക്കുക. അവ നിനക്ക് യാത്രയിൽ സന്തോഷവും വരുവാനിരിക്കുന്ന ലോകത്തിൽ കിരീടവും ഒരുക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, സത്യത്തോടെ എതിർത്തു നിന്ന ഞങ്ങളുടെ മേൽ നിന്റെ കോപം ആളിക്കത്താനിടയാക്കരുതേ. പാപത്തിൽ ജനിച്ചു വളർന്ന ഞങ്ങളിൽ നന്മയായി ഒന്നുമില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. നിന്റെ കരുണയിൽ അഭയം തേടുന്ന ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയ ഞങ്ങളുടെ സഹോദരരെയും കൈവടിയരുതേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ആമേൻ. എന്റെ ആത്മാവേ, ദൈവത്തിൽ നീ ശരണപ്പെടുക. എന്തെന്നാൽ എന്റെ രക്ഷ അവനിൽ നിന്നാകുന്നു. അവനാകുന്നു എന്റെ ദൈവവും രക്ഷകനും. ഞാൻ ഇളകാതിരി
പ്രഭുവിനെ പ്രകടിപ്പിക്കുവാനും ദൈവസന്നിധിയിലേക്ക് വ്യഭിചരണയെ അറിയിക്കുവാനുമായി നമുക്ക് മുഴുകെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം ചേരാം. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, അങ്ങയുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താഴ്ത്തിനെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധരവങ്ങളുടെയും പരമനസ്സിന്റെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ പ്രത്യാശയും എപ്പോഴും ഇന്നേക്കും കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ കൂട്ടമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാണ് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര? മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. അമ്മച്ചുവിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മയിലിന്റെ പുഷ്പമോലേതു വിരിയുന്ന ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്ന സ്ഥലവും ജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാവുന്നു. മനുഷ്യരുടെ പ്രാർത്ഥിക്കാം സമാധാനം. മണ്ണിൽ നാഥത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനമിഴിയുന്ന വീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ പരിവർത്തനങ്ങളാകുന്നു. മരിച്ചവന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസം എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ ഉമരത്ത് നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിരപോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കിട്ടുന്നു. അതാർക്ക് വേണ്ടിയാണ് നമ്മൻ അറിയുന്നില്ല. എല്ലാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണ വിധേയരാക്കുകയും ദയാധികതാൻ ഉയർപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാമിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തൊടുവാണിടുവാൻ ദാസന് വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങൾ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിരമിക്കരുതേ മരണത്തിൽ, പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായ എന്നിൽ വിശ്വാസം. നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകം. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളക്ഷയനാകും. മർത്യദേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ. നൃപനാമിശിഖ കർത്താവേ, വാഴ്ത്തേപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ നീക്കുവാമേ മഹിമയുടന്തിമ വിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിറുത്തണമേ. നല്ലവരൊത്തു വലം താകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, ക്രിസ്തു പൗലോസ് ശ്ലീഹാ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്ത പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചു കിടക്കുകയല്ല. നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സുഖത്തിന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവരുടെ ആദ്യം മരിച്ചെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ എതിരായി അവരുടെ മേഘങ്ങൾ എടുക്കപ്പെടും. നാം ഇന്ന് കർത്താവിനോട് ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ എന്റെ രക്ഷകനായ ദൈവമേ, രാമഭഗവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കൽ എത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധായ അപ്പനാണ് അറിയിച്ച നമ്മുടെ കർത്താവ് ശാംശിക്കായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ സ്തുതേ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടായെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിടുന്നവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും സമയമെടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവിന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യന്റെ പുത്രനായതുകൊണ്ട് വിധികൃതമാകുവാനുള്ള അധികാരം അവനെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതൊരു വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും.
നമ്മുടെ ഹൃദയമായ സ്നേഹിക്കപ്പെട്ടവരെ, എല്ലാ വേർപാടും വേദനാജനകമാണ്. പ്രത്യേകിച്ചും പെട്ടെന്നുള്ള വേർപാടുകൾ ആരുമാരുമൊന്നും പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ പെട്ടെന്ന് ദൈവസന്നിധിയിലേക്ക് നമ്മളോട് ഏറ്റവും ഇടപഴകിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി കടന്നു പോവുക എന്നത് മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിന് അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ ശാന്തമായിട്ട് കടന്നു പോവുക, അത് വലിയ ഒരനുഗ്രഹം തന്നെയാണ്. നമ്മിൽ നിന്ന് കടന്നുപോയ ബേബിച്ചനും തീർച്ചയായിട്ടും വളരെ ശാന്തമായി തന്നെ സൃഷ്ടിച്ച, തന്നെ നാടിതുവരെ പരിപാലിച്ച് കാത്തുപോന്ന, തന്റെ എല്ലാ ആവശ്യങ്ങളിലും തന്നോടുകൂടി പരിപാലകനായി ഉണ്ടായിരുന്ന കർത്തൃ സന്നിധിയിലേക്ക് ഇപ്പോൾ കടന്നു പോകുമ്പോൾ നമുക്ക് ആ സഹോദരന് വേണ്ടി മിശിഹായുടെ പ്രത്യേകം പ്രാർത്ഥിക്കാം. 58 വർഷങ്ങൾ പിന്നിടുന്നു അദ്ദേഹം ഈ രോഗജീവിതം ആരംഭിച്ചിട്ട്. ഇത്രയും നാള് ദൈവം തന്നെ ഏൽപ്പിച്ച കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങള്, ജീവിത പങ്കാളിയോടും 3 മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെയുള്ളതായ തന്റെ കടമകള് ഭംഗിയായി നിർവഹിച്ച് അദ്ദേഹം കടന്നു പോകുന്ന, എന്തെങ്കിലും കുറവുകൾ അവശേഷിക്കുന്നവരെ നമുക്ക് വേണ്ടി ജനിച്ച് പാടുപീഠ സഹിച്ച് മരിച്ച ആ മിശിഹാദനെ തന്റെ തിരുരക്തം കൊണ്ട് ആ കുറവുകളെല്ലാം കഴുകി വെടിപ്പാക്കി ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാന് ബേബിച്ചനെ അർഹനാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ദുഃഖാർദ്രായിരിക്കുന്ന ജീവിത പങ്കാളിയെയും മക്കളെയും കുടുംബാംഗങ്ങളെയും സമാശ്വസിപ്പിക്കുവാൻ ദൈവത്തിന്റെ ഇടപെടല് സവിശേഷമാർപ്പിച്ചും അവരെല്ലാവരും ഉണ്ടാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷം നാം കാണുന്നുണ്ട്, ലാസറിന്റെ മരണത്തിൽ ദുഃഖാർദ്രായിരുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ഈശോ കടന്നു ചെല്ലുന്നത്, അവനും കരഞ്ഞു എന്ന സുവിശേഷം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും വേദനകളിലും സഹനങ്ങളിലും എല്ലാം നമ്മോടുകൂടി വേദന അനുഭവിക്കുന്ന അതേ മിശിഹ ആ സഹനങ്ങളെ ഏറ്റുവാങ്ങുവാൻ നമുക്ക് കരുത്തു നൽകും. ഗെത്സെമനെ തോട്ടത്തിൽ രക്തമുയർത്തി പ്രാർത്ഥിച്ച പിതാവിനോട് അപേക്ഷിക്കുന്ന നാം വായിക്കുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ കാസ എന്നെ അകന്നു പോകട്ടെ എന്ന്. പക്ഷേ പിന്നീട് നാം കാണുക, സ്വർഗത്തിലിരുന്ന് മാലാഖ വന്ന ദേഹത്തിന് ആശ്വസിപ്പിച്ചു, ദേഹത്തിന് ധൈര്യം പകർന്നു കൊടുത്തു. ആ കാസ ഏറ്റെടുക്കുവാനും അത് കുടിക്കുവാനുമുള്ളതായ മനഃശക്തി അദ്ദേഹത്തിന് നൽകി. അതുപോലെ നമുക്കും കൈപ്പേറിയ അനുഭവങ്ങളുടെ ജീവിതത്തിന് വരുമ്പോൾ അതിനെ ഏറ്റെടുക്കുവാനുള്ള മനക്കരുത്ത് ലഭിക്കുവാൻ, അതിലൂടെയും ദൈവം നമുക്കായിട്ട് നന്മകളാണ് വർഷിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് ഈശോയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ദുഃഖാർത്ഥരായിരിക്കുന്ന ബേബിച്ചന്റെ കുടുംബാംഗങ്ങളുള്ള അനുശോചനം ഞാൻ വ്യക്തിപരമായി കൊണ്ടുപോയിരിക്കുന്ന ഏവരുടെയും പേരിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിനെ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പയിലെ ആത്മാവിനെ സുരക്ഷമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം രക്ഷയെ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും
ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവിതാനം വഴി മനുഷ്യർക്ക് പ്രതീക്ഷയും ശരണം പ്രദാനം ചെയ്ത മിശിഹായെ ആത്മാനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാധന അവകാശിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾക്കാസന്റെ പാപങ്ങൾ പുറകെയും അയാളുടെ കുടുംബങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുക്കപ്പെടേ ഐക്യത്തിലും പാദങ്ങളുടെ മോചനത്തിലും ശരീര വിളിയർപ്പിലും നിത്യമായ ജീവിതം ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാർത്ഥിക്ക് ഞങ്ങളുടെ പാപങ്ങളിലും അയച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. കർത്താവേ, നീ ആകാശത്തിനും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമരുന്നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക. നീ അലസത കൂടാതെ മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക. നീ അലസത കൂടാതെ ചൊല്ലുക മർത്യാനി, എന്തിനു കരയുന്നു വ്യാകുല മാനസനായി, എന്തിനു നീറുന്നു തിരമാലകളാൽ തെങ്ങിമറി ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക. നീ അലസത പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാനി, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക. നീ അലസത ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപന്റെ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തനായി പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
ഗാനം ആലപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ദൈവാലയത്തിലേക്ക് പോവുകയാണ്. ദൈവാലയത്തിലേക്ക് പോരുന്നവര് വാഹനങ്ങളുടെ നേരത്തെ പോകുവാൻ ശ്രദ്ധിക്കുക. ഏറ്റവും പിറകിലായിട്ടായിരിക്കും മൃതദേഹം വഹിച്ചുകൊണ്ട് ആംബുലൻസ് കടന്നു വരിക. ഈ ഗാനാലാപത്തിന്റെ അവസരത്തില് ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ഇവിടെ വെച്ച് അന്ത്യചുംബനം നൽകാൻ ഉള്ളവർക്ക് അത് നൽകുക. ബാക്കി എല്ലാവർക്കും പരേതനുള്ള ആദരവ് കൊണ്ട് പ്രകടിപ്പിക്കുവാൻ സിമിത്തേരിയിൽ അവസരം ഉണ്ടായിരിക്കുന്നതാണ്. എന്റെ സഹോദരനെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം എന്റെ പ്രാർത്ഥന നിന്റെ പകരത്തെ പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാം നിൻ പ്രിയ ജനമേ അനുദിനമലിവോ ആഡംബരവും പ്രൗഢയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും പോകുന്നു ഞാൻ. ലയമിയലാത്തോ ഉന്നതമോ പ്രാപിപ്പതിനായി നീ എന്നും നിലനിൽക്കുന്നു.
പ്രിയരെ നമ്മളീ ലോകത്തിൽ ഇനി കാണില്ല പ്രിയരെ നമ്മളീ ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരെ അവിടെ പിരിയാം ഇപ്പോൾ കാണാം അവിടെ
ഭക്തരെ ഇനി മാപ്പു നൽകണേ. ഞാൻ മൂലം നിങ്ങൾ നൊന്തോർക്കുന്നു പ്രിയരെ ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ പ്രിയരെ പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരെ. ബന്ധുക്കളേ
പ്രാർത്ഥിക്കും. എന്നെയോർത്തങ്ങുനൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. മോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. ആ
വാഴ്ത്തുന്നു. കണ്ണീരിൽ അങ്ങേ കാരുണ്യം തേടുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. ഇനി കാണില്ല പ്രിയരെ നമ്മളി ലോകത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ ചേരാൻ പ്രിയരെ കാണാം അവിടെ പിരിയാം ഇപ്പോ അവിടെ Thank you.
സ്നേഹിച്ചു.
സ്നേഹിതരേ. എന്നെയോർത്തന്ന് നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. എന്നെയോർത്തു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും.
ജീവന്റെ പുസ്തകത്തിൽ അടുവേരെഴുതുകയും ജനങ്ങളുടെ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടാണ് നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്ന ജീവന്റെയും മണ്ണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര.
യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. സമലം ഹൃദരായി വരുവിൻ വരുവിൻ ധ്രുവനെ മുറപോൽ എതിരേൽപ്പതിനായി. കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിവാൻമാരുടെ രാജ്യത്തെ പ്രവേശിപ്പിക്കണമേ. ആശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊടുന്ന കബറിടം എത്ര മനോഹരമാകുന്നതും വിശുദ്ധമാമോദീസായ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈരുദാരഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമന വരെ വിശ്രമം നൽകേണ്ട കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം ആമേൻ. സ്വഭാവം നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവ് നിന്നെ ദിവ്യ താലിയാളെ ആശ്വസിപ്പിക്കണമേ. അവരെന്നെ കഴുകുക, ഞാൻ മഞ്ഞനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവ് നിന്നെ ദിവ്യ താലി കവരുടം പ്രതികരിക്കണമേ. പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ നീ പുടിയാകുന്നു, പുടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിനെയും മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്നെ വലത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൃതാശകൾ അത്യുന്ന ദൈവത്തിനെ ആസനത്തുകൾ തന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിനെ അനുകീർത്തിക്കും, മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരത്തോരം ഭാഗേ ആശ്രയിച്ചു കർത്താവെ, നിൻ കുറിച്ച് ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾ ഉത്താരം രക്ഷയും ഉയരും നൽകുന്നു. ജീവിക്കുന്നവനഭയം പാടും മൃദരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസാവഴി അങ്ങേ സുതരാണവരെ നോക്കണമേ.
സന്തോഷത്തിലവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു, കാഹളനാദം കേൾക്കുമ്പോൾ മൃദരിൽ ജീവൻ ഉദിക്കുന്നു. ആദ്യമതുള്ളവയെല്ലാം തെളിവായി എന്നുടെ നാഥ നിൻ തിരുമണിയെല്ലാം കാണുന്ന നിരവധിയാമെൻ പാപങ്ങൾ ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദിമതിനെ നയിക്കുവാമേൻ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്ന നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ കുർബാനം നീകുന്നു, നാഥാ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. നമ്മെ നിർഘോഷിക്കുവൻ സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർദ്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പുറത്തു കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖാമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും, വിധിയാൽ വാനവരാജ്യം നേടും മനുജനഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും, വിധിയാൽ വാനവരാജ്യം നേടും മനുജനഭാഗ്യം. ിമാവിൽ മിന്നി വിളങ്ങും, മുഖമുടകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജന ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും, വിധിയാൽ മാനവ രാജ്യം നേടും മനുജന ഭാഗ്യം. വരിക നിനക്കായാതി മുതൽ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിത് കേൾക്കും മനുജന ഭാഗ്യം. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും, വിധിയാൽ മാനവ രാജ്യം നേടും മനുജന ഭാഗ്യം. ദൈവന്റെ പാപങ്ങൾ കഴുകണമേ. ദൈവമേ എന്റെ പാപങ്ങൾ കഴുകണമേ, എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ അവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയാണ് ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങൾ മുഖം തിരിച്ചു കളയണമേ, എന്റെ കുറ്റങ്ങളെല്ലാം തുടച്ചു മാറ്റുകയും ചെയ്യണമേ. അന്തിമോപചാരം അർപ്പിക്കാനുള്ളവർക്ക് ഇപ്പോൾ രണ്ട് ലൈനായിട്ട് കടന്നു വന്ന പുഷ്പങ്ങളിട്ട് അന്തിമ പുഷ്പങ്ങളോ പുന്തിരിക്കോ അന്തിമോപചാരം അർപ്പിക്കും. അതിനുശേഷം ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് അന്തിമ ചുംബനവും അർപ്പിക്കും.
സജീവവും ജീവദായകമായ ശബ്ദത്താലെ ഉയർപ്പിച്ച കർത്താവ് ആ ശബ്ദമഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങളെ പുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായി വിധി കർത്താവ് ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ നീ കരുണാപുറം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപുറം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പം നിത്യമായ ജീവന് നൽകിയ സ്വർഗരാജ്യമാണ് ഓർസനത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിന് ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃത സംസ്കാരത്തിൽ സഹകരിച്ച് ഈ ആളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇനി ആരെങ്കിലും അന്തിമോപചാരം അർപ്പിക്കാനുണ്ടെങ്കിൽ ദയവായിട്ട് മുൻപോട്ട് കടന്നു വരിക. നിങ്ങൾ ഇവിടെ ഇച്ചിരി വരുന്നവർക്ക് കടന്നു പോകാൻ ഇവിടെ രണ്ട് സൈഡിലും അല്പാൽപ്പം ഇട കൊടുക്കുക. ദയവില്ലേ നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ യാ
ക്രാമൊഴി ഞാൻ ചൊല്ലുന്നു. യാത്ര സ്വർഗയാത്ര, യാത്രാമൊഴി ഞാൻ ചൊല്ലുന്നു. പ്രത്യാശയോടെ ഞാൻ പോകുന്നു, എൻ നാഥനിലൊന്നു ചേരാൻ, സ്വർഗം പൂകാൻ പോകുന്നു ഞാൻ, പ്രിയരെ സന്തോഷിപ്പിൻ. നന്ദിയോടെ ഞാൻ യാത്ര മൊഴി ചൊല്ലുന്നു. യാത്ര സ്വർഗയാത്ര, യാത്ര മൊഴി ഞാൻ ചൊല്ലുന്നു. സുന്ദരമാ ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരെ, യാത്രയാകുന്നു ഞാൻ പ്രിയരെ, യാത്രയാകുന്നു. സ്വർഗയാത്ര, യാത്രാമൊഴി ഞാൻ ചൊല്ലുന്നു. പ്രശാന്ത സുന്ദരമാ ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരെ, യാത്രയാകുന്നു ഞാൻ പ്രിയരേ, യാത്രയാകുന്നു ഞാൻ. കന്യകമേരിയോടും തൻസുതനീശോയോടും ചേരുവാൻ എൻ മനം വാഞ്ചിക്കുന്നു. വീണകൾ നീട്ടിയും പാട്ടുകൾ പാടിയും സ്വർഗീയ ദൂതരൻ ചാരെ നിൽക്കൂ. നന്ദിയോടെ ഞാൻ യാത്രാമൊഴി ചൊല്ലുന്നു. യാത്ര സ്വർഗയാത്ര, യാത്രാമൊഴി ഞാൻ ചൊല്ലുന്നു. പ്രശാന്ത സുന്ദരമാ ഭൂവിൽ നിന്നും യാ
പാത്രയാകുന്നു ഞാൻ പ്രിയരെ, യാത്രയാകുന്നു ഞാൻ പ്രിയരെ, യാത്രയാകുന്നു വാത്സല്യഭാജനങ്ങളെ, എൻ പ്രിയ സ്നേഹിതരെ, നന്ദിയോടി നിങ്ങൾക്കും യാത്ര മൊഴി ഞാൻ ചൊല്ലുന്നു. യാത്ര സ്വർഗയാത്ര, യാത്ര യാത്രയാക്കൂ നന്ദിയോടെ ഞാൻ യാത്ര മൊഴി ചൊല്ലുന്നു. യാത്ര സ്വർഗയാത്ര, യാത്ര മൊഴി ഞാൻ ചൊല്ലുന്നു. പ്രശാന്ത സുന്ദരമാ ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരെ, യാത്രയാകുന്നു ഞാൻ പ്രിയരെ, യാത്രയാകുന്നു ഞാൻ. കന്യകമേരിയോടും തൻസുതനീശോയോടും ചേരുവാൻ എൻ മനം വാഞ്ചിക്കുന്നു. വീണകൾ നീട്ടിയും പാട്ടുകൾ പാടിയും സ്വർഗീയ ദൂതരൻ ചാരെ നിൽപ്പൂ. നന്ദിയോടെ ഞാൻ യാത്ര മൊഴി ചൊല്ലും. യാത്ര സ്വർഗയാത്ര, യാത്ര മൊഴി ഞാൻ ചൊല്ലുന്നു. പ്രശാന്ത സുന്ദരമാ ഈ ഭൂവിൽ നിന്നും യാത്രയാകുന്നു ഞാൻ പ്രിയരെ, യാത്രയാകുന്നു ഞാൻ പ്രിയരെ, യാത്രയാകുന്നു ഞാൻ. വാത്സല്യഭാജനങ്ങളെ, എൻ പ്രിയ സ്നേഹിതരെ, നന്ദിയോടി നിങ്ങൾക്കും യാത്ര